അൽഹംദുലില്ല. മിന റെയിൽവേ മെട്രോ ട്രെയിൻ, ട്രെയിനിലൂടെ ജമറാത്തിൻ്റെ അരികിലേക്കുള്ള ട്രെയിനാണ് പോകുന്നത്, സ്റ്റേഷനാണ് കാണുന്നത്. മാഷാ അല്ലാ. 2024 ഹജ്ജ് ഏകദേശം ഇന്ന് അവസാനിക്കുകയാണ്. 3 ദിവസത്തെ രാപ്പാർക്കലുകൾ, യൗമുത്തർവിയ, യൗമുത്തശ്രീഖ്, ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ രാപ്പാർക്കലുകൾ എല്ലാം അവസാനിച്ച് ഹജ്ജിൻ്റെ പൂർണ്ണ വിരാമത്തിലേക്ക് ഇന്ന് ഉച്ച മുതൽ ആരംഭിക്കുകയാണ്. അയ്യാമുത്തശ്രീഖിൻ്റെ 3-ാമത്തെ ഏറ് കല്ലേറ് നടത്തേണ്ടത് ജംറത്തുൽ ഊല അഥവാ ജംറത്തുൽ സുഗ്ര, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. 3 ജംറകളെ 7 വീതമുള്ള കല്ലേറ്, അതിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് അത് കഴിയലോടെ മിന മുഴുവനും കാലിയാവുകയാണ്. ഒരുപാട് കഥകൾ പറയാനുള്ള മിന. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സർവ്വ അമ്പിയാക്കളും വന്നു നിന്ന സ്ഥലമാണ് മിന. ഹജ്ജ് ചെയ്യാത്ത ഒരു നബിയും ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജ് നടന്നു വന്ന് നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ എല്ലാവരും വന്നു നിന്ന ആ മിന ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അയ്യാമുത്തശ്രീഖിന്റെ രാപ്പാർക്കൽ, ജമറാത്തിനെ കല്ലെറിയൽ എല്ലാം അവസാനിച്ച് ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളും ഈ മിനയോട് സലാം പറയുകയാണ്, മിനയോട് രാപ്പാർക്കുകയാണ്. ജമറാത്ത് ബസ്സിലൂടെ പലരും അറമയിലും മറ്റും പോയിക്കൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാ, കാണുന്നതാണ് ജമറാത്ത്. ആ മിനാരങ്ങളുള്ള പള്ളിയാണ് മസ്ജിദുൽ ഖൈഫ്. 70 ഓളം വരുന്ന പ്രവാചകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഖൈഫ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് വേളയിൽ വന്ന് താമസിച്ച സമയത്ത് നിസ്കരിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഖൈഫ്. ഈ ഖൈഫിനോട് വിട പറയുന്നു, ജമറാത്തുകളോട് വിട പറയുന്നു, ഇനി 1 വർഷം ഇവിടെ ഖാലിയായി കിടക്കുകയാണ്. താമസങ്ങളില്ല, കച്ചവടങ്ങളില്ല. മസ്ജിദ് കുവൈത്തി, മസ്ജിദ് ഖൈഫ് എന്ന 2 പള്ളികൾ മാത്രമാണ് മിനയിലുള്ളത്. അവിടെ ജമാഅത്തില്ല, നിസ്കാരമില്ല. കാരണം ഇവിടങ്ങളിലൊന്നും ആൾ താമസങ്ങളില്ല. ഹജ്ജിന്റെ കർമ്മങ്ങളിൽപ്പെട്ട ആ ഒരു സമയത്ത് മാത്രമാണ് അറഫയും മുസ്ദലിഫയും മിനയും സജീവമാകുന്നത്. അൽഹംദുലില്ലാഹി, ഈ വർഷത്തെ പങ്കാളിത്തം വഹിക്കാൻ മഅദിൻ സ്ഥാപനത്തിനും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി ഇന്ന് ഉച്ചയോടെ കയറി നിർവഹിച്ച് നേരത്തെ താമസ സ്ഥലമായ അസീസിയിലേക്ക് പോവുകയാണ്. ഈ പന്തൽ കെട്ടിയിട്ടുള്ള തരീഫുൽ മുഷാദ് നടത്തക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക വഴി തന്നെ. മാഷാ അല്ലാ. 3-ാമത്തെ ദിവസം രാവിലെ ആയതുകൊണ്ട് ആരുമില്ല. അൽഹംദുലില്ലാ, പല ആളുകളും ഇന്നലെ തന്നെ ഏറ് നിർവഹിച്ച് നഫർ ഔവൽ ആയി പിരിയാവുന്നതാണ്. അഫ്ദലായ രൂപം 3 ദിവസം താമസിച്ച് 3 ദിവസം ഏറ് നടത്തലാണെങ്കിലും ഇങ്ങനെ ഒരു വകുപ്പ് ഇസ്ലാം നൽകുന്നുണ്ട്. 2-ാമത്തെ ദിവസം ഏറ് നിർവഹിച്ച് മഗ്‌രിബിയുടെ മുമ്പ് മിന വിടുകയാണെങ്കിൽ അവർക്ക് നഫർ ഔവലായി പിരിയാവുന്നതാണ്. ആ നിലയ്ക്ക് എല്ലാവരും പിരിഞ്ഞു. മാഷാ അല്ലാ. അല്ലാഹുവേ ഖബൂലാക്കണേ റഹ്മാനെ. ഇത് കേൾക്കുന്നവർക്കൊക്കെ ഈ മണ്ണിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. വല്ലാത്ത സൗകര്യങ്ങളാണ് മിനയിൽ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. അതെല്ലാം അവസാനിച്ച് സന്തോഷത്തോടെ ഹാജിമാരെ യാത്രയാക്കുകയാണ് ഇവിടുത്തെ പോലീസുകാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും.